നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ കംപ്ലൈൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിലെ മൈലേജ് ഷോർട്ടൊക്കെ നമ്മുടെ വണ്ടിയുടെ പ്ലഗ് അഴിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐഡിയിലും അതുപോലെ തന്നെ ഞങ്ങളുടെ മെക് ബ്ലോഗിൻ്റെ ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും മെക് ബ്ലോഗിലേക്ക് സ്വാഗതം. മൂന്ന് ടൈപ്പ് പ്ലഗുകൾ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ ടൈപ്പിൽ നിങ്ങൾക്ക് കണ്ടറിയും അതിൻ്റെ ഉള്ളൊക്കെ വൈറ്റായിട്ട് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ടൈപ്പിൽ എന്താണ് ഇതാണ്ട ഇതിൻ്റെ ഉൾഭാഗം ഒരു കറുത്തതായിട്ടും കാണാൻ സാധിക്കും. മൂന്നാമത്തെ പ്ലഗിൽ ഇതുപോലെ ഓയിലായിട്ട് അതായത് ഓയിൽ മയമായിട്ടും കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ഇപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ ഇതുപോലെ ഈ ഓയിൽ ടൈപ്പ് ആയിട്ടാണ് നിങ്ങളുടെ വണ്ടിയിൽ പ്ലഗ് കാണിക്കുന്നുണ്ട്, അതായത് നിങ്ങൾ അഴിച്ചാൽ ഈ പ്ലഗിൽ ഇതുപോലെ ഓയിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ സിലിണ്ടറോ അല്ലെങ്കിൽ ഹെഡോ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കാരണം ഈ പ്ലഗിൽ ഇങ്ങനെ ഓയിൽ അടിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക് പ്ലഗ് അടിച്ചു പോകാൻ തുടങ്ങും, അതായത് പ്ലഗ് കംപ്ലൈൻറ്റ് വരാൻ തുടങ്ങും, വണ്ടി പെട്ടെന്ന് തന്നെ ഓഫായി പോകും. അപ്പോൾ ഈ ഇങ്ങനെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ പുക വരുന്നുണ്ടാവും, അതായത് വൈറ്റ് സ്മോക്ക് വരുന്ന വണ്ടിയിലായിരിക്കും ഇതുപോലെ പ്ലഗിൽ ഓയിൽ അടിക്കുക. അപ്പോൾ ഈ പ്ലഗ് അഴിച്ചാൽ തന്നെ നിങ്ങളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ ഈ പ്ലഗ് അഴിച്ച് ഇങ്ങനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്താകും, അത് എൻജിൻ കംപ്ലൈൻറ്റ് ഉള്ള വണ്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ പ്ലഗിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ എന്ത് ചെയ്യുന്നത്, ഓയിൽ മയമൊന്നുമില്ല, പക്ഷേ എന്താണ് ഇത് നല്ലോണം കറുപ്പ് അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന പ്ലഗ് അതായത് നമ്മുടെ വണ്ടിയിൽ അഴിച്ചാൽ ഇങ്ങനെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോയപ്പോൾ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ അതിന് എൻജിൻ കംപ്ലൈൻ്റ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്തായിരിക്കും, അതിൽ കാർബ്യൂറേറ്റർ കംപ്ലൈൻ്റ് ആവും, അതായത് വണ്ടിയിൽ കറക്റ്റായിട്ട് പെട്രോൾ ഫയറിങ് ആവാത്തതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് കാണുന്നത്. ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് കാണുമ്പോൾ നമ്മുടെ നന്നായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഈ സൈലൻസ് കൂടെ ഒരു ബ്ലാക്ക് സ്മോക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഹെഡിന് ചിലപ്പോൾ ഹെഡിൽ കരി അടഞ്ഞിട്ട് അതിൽ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ കാർബ്യൂറേറ്ററിൻ്റെ ട്യൂണിങ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അത് നമ്മൾ കൊടുക്കുന്ന മുഴുവൻ പെട്രോളും നമ്മുടെ സിലിണ്ടറിൽ വെച്ച് കത്തിത്തീരാത്തതുകൊണ്ടും എന്ത് ചെയ്യും, ഇങ്ങനൊരു ബ്ലാക്ക് നമുക്ക് പ്ലഗിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ ബ്ലാക്കുള്ളൊരു പ്ലഗ് കാണുകയാണെങ്കിൽ അത് നമ്മുടെ എൻജിൻ കംപ്ലൈൻ്റ് അല്ല, ഫ്യൂവൽ പൂർണ്ണമായും കത്താതിരിക്കുക എന്നതാണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ കരി മാത്രം ഉള്ള പ്ലഗിൻ്റെ ഒരു നമുക്ക് പ്രശ്നം വരുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ മുഴുവനായിട്ടും കരി അടഞ്ഞാൽ നമുക്ക് ഇതിൽ വരുന്ന സ്പാർക്കിൻ്റെ അളവ് കുറയും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫുള്ള് കരി അടഞ്ഞാൽ നമുക്ക് മിസ്സിംഗ് ഒക്കെ സംഭവിക്കും, രാവിലെ സ്റ്റാർട്ട് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക, പ്ലഗ് ഒന്ന് അഴിച്ച് ആ പ്ലഗ് മുഴുവനായിട്ട് ക്ലീൻ ചെയ്താൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി ലാസ്റ്റത്തെ ടൈപ്പ്, അതായത് ഇങ്ങനെയാണ് നിങ്ങളുടെ വണ്ടിയുടെ പ്ലഗ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ പെർഫോമൻസ് അതുപോലെ എൻജിനും അതുപോലെ തന്നെ അതിൻ്റെ കാർബ്യൂറേറ്ററും മൈലേജും എല്ലാം പക്കെ പെർഫെക്റ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമുക്ക് കണ്ടാ ഇതിൽ ഈ ഭാഗത്തൊക്കെ കരി ഉണ്ടെങ്കിൽ കൂടിയും, അതായത് ഇതിൻ്റെ സൈഡ് ഭാഗത്തും കരി ഉണ്ടെങ്കിലും ഇതിൻ്റെ ഈ ഉള്ളിൽ കാണുന്ന ഈ ഇൻസുലേറ്ററിലെ ആ വൈറ്റ് കാണുന്നുണ്ടാവും. ഈ വൈറ്റ് നമ്മുടെ വണ്ടി എത്ര ആക്സിലേറ്റർ കൊടുത്താലും അതുപോലെ തന്നെ എത്ര സ്പീഡിൽ പോയാലും എത്ര കാലം ഉപയോഗിച്ചാലും അത് അഴിച്ചാൽ ഈ വൈറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലഗിൽ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വണ്ടിയിൽ അങ്ങനെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വണ്ടിയുടെ എൻജിൻ കണ്ടീഷൻ അതായത് പെർഫെക്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ വണ്ടിക്ക് നല്ലവണ്ണം മൈലേജ് ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യം എന്ന് പറയുന്നത്, അതായത് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി തന്നെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അവരൊരു കംപ്ലൈൻറ്റ് പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ പ്ലഗ് അഴിച്ചാൽ തന്നെ ഏകദേശം നിങ്ങളുടെ വണ്ടിയുടെ ഒരു കണ്ടീഷൻ നമുക്ക് ധാരണ കിട്ടും. അതായത് നമ്മൾ ഒരു അതായത് നിർത്തിയിട്ട വണ്ടി ഇപ്പോൾ നിർത്തിയിട്ട് നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുകയാണെങ്കിൽ അത് നിർത്തിയിട്ട വണ്ടിയിൽ പോയി അഴിച്ചു നോക്കി നമുക്ക് അറിയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ കുറച്ച് ദൂരം ഒരു 4-5 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ പ്ലഗ് അഴിച്ച് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് പ്ലഗിൽ ഏത് കണ്ടീഷനിലാണോ നിങ്ങളുടെ പ്ലഗ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ എൻജിൻ്റെ കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വണ്ടിയുടെ കംപ്ലൈൻറ്റുകളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയും നമുക്ക് കിട്ടും. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.